അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു യൂണിക്കോൺ ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പം എളുപ്പമാണ് ചെയ്യാനായിട്ട്. കുട്ടീസിനൊക്കെ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദാ ഇതേപോലത്തെ ഒരു ഉണ്ട ബോട്ടിലാണ്. അപ്പം ഇതിൻ്റെ വലുതും ചെറുതും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ചെറുതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതാണ് നമ്മൾ യൂണിക്കോണിൻ്റെ കൊമ്പ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു മിഠായിയുടെയാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഒരു ഐസ്ക്രീം മോഡൽ മിഠായി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെയാണത്. ഇനി നമുക്കിത് മൊത്തം രണ്ടിനും വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ അതങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഉണങ്ങിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് രണ്ടിനും ഞാൻ ഒരു വൈറ്റ് കോട്ടിങ് കൊടുത്ത എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടാനാണ്. അതുപോലെ നമ്മൾ അടിക്കുന്നത് ഒത്തിരി കോട്ടൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ദാ നമ്മുടെ ആ ഒരു യൂണിക്കോണിൻ്റെ കൊമ്പിന് നമുക്ക് ഗോൾഡൻ കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഗുളൻ ത്രെഡ് ഒക്കെ ചുറ്റി കൊടുക്കുവാണെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിഷ്ടം കളർഫുള്ളായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഗോൾഡൻ അടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു ബബിൾസും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് ഒരു കോട്ടും കൂടെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ കൊമ്പ് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ബോട്ടിൽ അടിക്കാനുള്ള കളർ നോക്കാം. അപ്പം ഞാൻ ഒരു പിങ്കിഷ് കളറിലേക്ക് വൈറ്റ് കുറേക്കൂടെ ആഡ് ചെയ്തേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സ് എടുക്കാൻ ശ്രമിക്കുക, വൈറ്റ് തന്നെ കീപ്പ് ചെയ്യാം. വൈറ്റ് ഒരു കോട്ടും കൂടെ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. ഞാൻ ഇച്ചിരി കൂടെ ലൈറ്റ് കളറാക്കുന്നുണ്ട് അവസാനം. അപ്പം നമുക്കിത് മൊത്തം പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അത് രണ്ടും നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മളിതിന് രണ്ടിനും വൈറ്റ് കോട്ട് കൊടുത്തിട്ട് ഈ ഗോൾഡനും അതുപോലെ ഒരു റോസ് കളറും ലൈറ്റ് റോസ് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പം ബോട്ടിലിൻ്റെ നെക്ക് പൊട്ടിയിട്ടുള്ള ബോട്ടിലാണെങ്കിലും നമുക്ക് കളയണ്ട, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ നേരത്തെ നമുക്കത് എടുക്കാമല്ലോ. ഇത് അതങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം ക്ലേ ഒന്നും ആവശ്യമില്ല, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ജസ്റ്റ് ഒന്ന് അതിന് പെയിൻ്റ് അടിച്ച് സ്റ്റിക്ക് ചെയ്യേണ്ട പാടേ ഉള്ളൂ. അപ്പം ഇതിപ്പം എല്ലാവരുടെയും കാണുമായിരിക്കും. നമുക്ക് ചെവി ഉണ്ടാക്കിയെടുക്കാം. രണ്ട് സൈഡിലായിട്ട് ചെവി വെക്കണമല്ലോ. അപ്പം അത് കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു ലീഫിൻ്റെ ഒരു രീതിയിലാണ്, എന്നിട്ട് താഴെ ഒരു വര, അങ്ങനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അകത്ത് ഞാൻ ആദ്യം വരച്ചായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് ഓർത്തു. നിങ്ങൾക്ക് അങ്ങനെ വെക്കാം കേട്ടോ, അകത്തും ഒരു ലെയറായിട്ട്. ഇനിപ്പതാ ഇത് രണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ ഈ രണ്ട് സൈഡിലാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പം നമുക്ക് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ പുറകിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെക്കാം. അപ്പോൾ ഫ്ലവറ് ഞാൻ എടുക്കുന്നത് ഫോം ഷീറ്റിൻ്റെ ഫ്ലവേഴ്സാണ്, ഇതേപോലത്തെ. ഇതിപ്പം റായി എന്നൊക്കെ നമുക്ക് കിട്ടും, റായൊക്കെ ഉണ്ടല്ലോ ഇത്ര, അത് കുറേ നാളാകുമ്പോൾ പോകും. അപ്പം നമുക്കത് പറിച്ചൊക്കെ എടുത്ത് സ്റ്റിക്ക് ചെയ്യാം, അല്ലെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാം. ഈ ഫ്ലവേഴ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ. പേപ്പറൊക്കെ വെച്ച്, ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ആ ഫ്ലവേഴ്സ് നോക്കാം. ഇതാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ നിൽക്കും, അത്രേ ഉള്ളൂ. നമുക്ക് ആ ചെവിയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാം ഫെവിക്വിക്കും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത്. ഗ്ലൂഗണ്ണോ ഫെവിക്കോളോ എന്ന് പറഞ്ഞാലും യൂസ് ചെയ്യാവേ. അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഭംഗിയാണ്. കുഞ്ഞു പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ യൂണിക്കോണിൻ്റെ കാർട്ടൂണൊക്കെ കാണാനായിട്ട്. അപ്പം അവർക്കൊക്കെ നമുക്ക് ചുമ്മാ ഗിഫ്റ്റൊക്കെ കൊടുക്കാമല്ലോ. ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമായിരിക്കും. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കണം. കണ്ണ് വരയ്ക്കാനായിട്ട് ഇതാ ഞാൻ കണ്ണ് വരച്ചിട്ടുണ്ട്. എനിക്കധികം വരയ്ക്കാറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു മാതിരി ഒരു കണ്ണുപോലെയൊക്കെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കട്ടിങ് ചെയ്തെടുത്ത് കട്ട് ചെയ്തൊക്കെ എടുക്കാവേ. അതങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സെറ്റായെന്ന് തോന്നുന്നു. പീളയൊക്കെ വരച്ച് കൊടുക്കാം കേട്ടോ. അടിയിലൊന്നും ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടില്ല, വേണ്ടവർക്ക് അടിക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ലതല്ലേ, കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലത്തെ അടിപൊളി എളുപ്പമായിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു പൊളി വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ക് അയക്കാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ടാറ്റാ.